ഹായ് എല്ലാവർക്കും സേഫ് ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഒരു മേ ബി എല്ലാവർക്കും അറിയാവുന്ന ചില ടോപ്പിക്സാണ്. അതായത് പുതുതായിട്ട് ബേഡ്സിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ടൈറ്റിലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഞാനിപ്പോൾ ഈ ടൈറ്റിൽ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തുനിന്ന് രണ്ട് ബേഡ്സിനെ ഒരാൾ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അത് പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ, പുള്ളി ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് പല വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ട് ആ താല്പര്യം കൊണ്ട് അദ്ദേഹം പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ആദ്യമേ നമ്മൾ സെയിലിനിട്ടിരുന്ന രണ്ടും ഫെലിഗേസറുമാണ്. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഫസ്റ്റ് ടൈമറാണെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ നമ്മളും ഹോമർ ഒരു പേർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എഗ്ഗിങ് പേർ ആയിട്ടുള്ള ഒരു ബേഡിനെ എടുക്കാൻ അദ്ദേഹം തന്നെ തീരുമാനിച്ചു. അത് വളരെ എന്താ പറയുക, നല്ലൊരു ഡിസിഷനായിരുന്നു അത്. എഗ്ഗിങ് പേരാണ്, ഒബ്വിയസ്ലി അവർക്ക് അദ്ദേഹത്തിന് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാകും. സോ ആ ഒരു സമയത്താണ് നമ്മളിങ്ങനൊരു എപ്പിസോഡിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ബേസിക്കലി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. നമുക്ക് വാട്സപ്പ് വഴി ഇപ്പോൾ കുറേ സെയിൽസ് പർച്ചേസ് നടക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് ത്രൂ ഇഷ്ടംപോലെ സെയിൽസ് പർച്ചേസ് നടക്കുന്നുണ്ട്. കൂടാതെ ചില ഓൺലൈൻ സൈറ്റ്സും ഉണ്ട്. ഞാൻ ആദ്യകാലങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ പറയുന്ന ഓൺലൈൻ സൈറ്റ്സ് മാത്രം നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് ബ്രീഡേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇടനിലക്കാരുണ്ട്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത്. നമ്മുടെ OLX അല്ലെങ്കിൽ ഒല, യൂബർ പോലെയുള്ള ഒരു ട്രെൻഡ്. അതായത് പുള്ളി ബ്രീഡറും അല്ല, പുള്ളി ഷോപ്പ് കീപ്പറും അല്ല, പുള്ളി ഇതിൻ്റെ രണ്ടെണ്ണത്തിന് ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ്. ബ്രീഡറിനും ഷോപ്പിനും അല്ലെങ്കിൽ ബ്രീഡറിനും പർച്ചേസ് ചെയ്യുന്ന ആളുടെ ഇടയ്ക്ക് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഈ ഇടനിലക്കാരൻ. അതിപ്പോൾ ലോകത്തിൻ്റെ എല്ലാ മൂലകൾ എല്ലാ കാര്യത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാര്യത്തിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പം എന്തെങ്കിലും പ്രത്യേക റിക്വയർമെൻറ്റ്സ് വേണം, ഇന്ന സ്ഥാനത്തിന് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ കോണ്ടാക്ട്സ് ഉണ്ടാകും. അവരെവിടെന്നെങ്കിലും തപ്പി പിടിച്ച് വരും, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ കമ്മീഷനും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ബേഡിനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ വ്യക്തിയെ നമ്മൾ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പരിപാടി ചെയ്തിട്ടുള്ള ഒരാരെങ്കിലും സമീപിച്ച് അവരോട് സംസാരിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്യണം നല്ലത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൊരു എന്താ പറയുക, ഒരു പരീക്ഷണത്തിൽ ചാടി ഇറങ്ങി കുറേ ബേഡ്സിനെ മേടിച്ചേക്കുന്ന വ്യക്തിയാണ്. എനിക്കിതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സോ ഫാർ, പക്ഷേ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന വ്യക്തികൾ എനിക്കറിയാം. സോ സാധാരണ നടക്കുന്ന പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ബേഡിൻ്റെ വീഡിയോ അയച്ചു തരും അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു തരും. പക്ഷേ അങ്ങനെ അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, ഏറ്റവും നിങ്ങൾ ഈ പറയുന്നതിന് ശേഷം എടുത്തിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ അത്രയും നല്ല, അങ്ങനെ ഒരു വീഡിയോ അയച്ചു തരാനായിട്ട് ആളോട് സംസാരിക്കുമ്പോൾ പറയുക. അത് കണ്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പം ഓക്കെ, നിങ്ങളിപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ അവർ പറയുക പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടുവരും, അതിനുശേഷം ബേഡിന് അയക്കാമെന്നായിരിക്കും. അങ്ങനെയാണ് സാധാരണ പ്രൊസീജിയർ. പിന്നെ സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ ബേഡിന് അയച്ചു തന്നിട്ട് ഇപ്പോൾ അതിനൊരു കംപ്ലയിൻറ്റ് നമ്മളൊരു 3-4 ദിവസത്തിനുള്ളിൽ നോട്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളീ പറയുന്ന ബ്രീഡർ അല്ലെങ്കിൽ ഈ സെല്ലറെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അവർ റീപ്ലേസ് ചെയ്ത് തരാറുണ്ട്. ചില ആൾക്കാർ അല്ലാത്ത ആൾക്കാരും ഉണ്ട്, ഇല്ലാന്നല്ല. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന വീഡിയോയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് എടുക്കുന്ന സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വരിക. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ചില ബേഡ്സ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ട്രെൻഡുകളുണ്ട്, മാർക്കിങ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവാം. ഇപ്പോൾ ക്യാരിയർ പീജൻ ആണെന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്ലവറുണ്ട്, അല്ലെങ്കിൽ മാക്ബി പോട്ട് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു മാർക്കിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് മാക്ബി, പാരാഗ്വേ ഷോർട്ട് ഫേസ്, ഇതെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മാർക്കിങ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ചൈനീസ് അവളിനാണെങ്കിൽ അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. നമ്മുടെ ജാക്കോബിനുണ്ട്, ഹിപ്പിക്കുണ്ട്, എല്ലാ ബേഡ്സിനും അവരുടേതായിട്ടുള്ള ട്രെൻഡുണ്ട്. പിന്നെ ഈ മാർക്കിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു, എന്താ പറയുക, സാധാരണ ഓമേഴ്സിന് വരെ മാർക്കിങ്സ് ഉണ്ട്. പിന്നെ ഈ മിക്സ്ഡ് വരുമ്പോഴാണ് മാർക്കിങ്സിൽ ഇഷ്യൂ വരിക. അവരുടെ ഈ പറയുന്ന ക്വാളിറ്റീസും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഈ ബേഡിനനുസരിച്ചിരിക്കും. അപ്പോൾ ആ ബേഡിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൊമോണർ എന്നൊക്കെ പറയുന്ന ഒരു ബ്രീഡുണ്ട്, ഫെലിഗേസിനെ പോലെ തന്നെ ഇരിക്കും. നമുക്കിപ്പോൾ ഇല്ല, ഒരു പേര് കിടപ്പുണ്ട്, നമ്മുടെ അടുത്തല്ല, കൊല്ലത്താണ്, ഇങ്ങോട്ട് വരും.
അപ്പോൾ അതിൽ രണ്ട് വെറൈറ്റി വരുന്നുണ്ട്, അമേരിക്കൻ കൊർമോണർ വരുന്നുണ്ട്, പിന്നെ ഏതാ യൂറോപ്യൻ കൊർമോണർ എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രീഡാണുള്ളത്, രണ്ട് ടൈപ്പ് ബ്രീഡുകളാണ് സോഫാർ എനിക്കറിയാവുന്ന രീതിയിലുള്ളത്. അതുകൂടാണ്ട് ഫെലിഗേസറായിട്ട് മിക്സ് ചെയ്തിരുന്ന വേറെ സാധനമുണ്ട്, പക്ഷെ അത് മിക്സാണ്. അപ്പോൾ ഈ പറയുന്ന വെറൈറ്റിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള ബേർഡ്സ് ഉണ്ട്, അതായത് ഈ രണ്ട് ടൈപ്പുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. ഒരെണ്ണത്തിന് നല്ല ക്രൗൺ ആയിരിക്കും, മറ്റേന്ന് അത്രയും ക്രൗൺ കാണില്ല. അപ്പോൾ നല്ല ക്രൗൺ കൂടിയതിനെ നമ്മൾ അമേരിക്കൻ എന്ന് പറയും, മറ്റേന്ന് നമ്മൾ യൂറോപ്യൻ എന്ന് പറയും. അതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പറഞ്ഞാൽ നോബഡി ഈസ് പെർഫെക്റ്റ്. സോ അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന മാർക്കിങ്സും അല്ലെങ്കിൽ ക്വാളിറ്റി നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മൾ അത് ഓക്കെ, അതൊരു ബ്രീഡിനെ കുറിച്ച് പ്രത്യേകം പറയുമ്പോൾ ഉള്ള സിറ്റുവേഷനാണത്. ഇനിയാണ് നമ്മൾ ഏത് ബേർഡിനെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ടോപ്പിക്കിലേക്ക് എത്തണുള്ളൂ അല്ലേ? ഓക്കെ, ബേർഡിൻ്റെ ഹെൽത്താണ് നിങ്ങൾ മാക്സിമം നോക്കേണ്ടത്. ബേർഡ് ആക്റ്റീവ് ആണോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ബേർഡിന് എന്തെങ്കിലും പുറമേ നമുക്ക് കാണാൻ സാധിക്കുന്ന മാർക്കുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ബേർഡിൻ്റെ കാലയിലോ ചെറുകയിലോ മുതുകയിലോ എവിടെയെങ്കിലും പോക്സ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഏറ്റവും ബേസിക്കായിട്ടുള്ള അസുഖം വരുന്ന പോക്സ് ആണ്. പിന്നെ അതുപോലെ അത് ശ്വസിക്കുമ്പോൾ അതിന് അങ്ങനെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കഫം കെട്ടിയിരിക്കുന്ന പോലെ സൗണ്ട് ഉണ്ടോ എന്നുള്ളതിനെ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കണ്ണിന് വരുന്ന ഇഷ്യൂ, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക, കണ്ണിൽ എന്തിൻ്റെ പാട കെട്ടിയിരിക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ചില ബേർഡ്സിനെ നമ്മൾ കാണുമ്പോൾ അവരുടെ ഈ തൂവലുകൾ, ഈ പ്രദേശത്തുള്ള തൂവലുകൾ ഇങ്ങനെ വായിലേക്ക് കയറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂക്കിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഇറങ്ങി കയറി പോകുമ്പോൾ അതിനൊപ്പം ഈ സാധനം തൂലം കയറി കയറി പോകുന്നതാണ്, അതും അസുഖത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ ഇതിനെ വായിക്കകത്ത് നോക്കുക, ക്യാങ്കർ ഉണ്ടോ എന്നുള്ളത്. ക്യാങ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വായിൽ ചെറിയൊരു വൈറ്റിഷായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. ആ സ്റ്റേജ് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മാറി, അതൊരു പ്രശ്നമില്ല. എത്ര ക്യാങ്കർ അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റും. സോ ഫാർ അങ്ങനെ പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ബേർഡ്സിനെ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേർഡിന് വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. വെയിറ്റ് ഉണ്ടോയെന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ബേർഡിനും ഒരേ വെയിറ്റ് അല്ലെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേർഡ് നമ്മൾ കയ്യിലെടുത്തോട്ടെന്ന് വെച്ചിട്ട് കയ്യിലെടുക്കുക. കയ്യിലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുകയാണെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പോൾ ബർപ്പൻ ആൽമണ്ട് എടുക്കാനിട്ടേക്കുന്ന ഒരു ഫീമെയിലാണ്. ഓക്കെ, നമ്മൾ ബേർഡിനെ പിടിക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലുകൾ രണ്ടും പുറകോട്ട് വന്നിട്ട് അതിനെ ഇവിടെ രണ്ട് വിരലിന് ഇടയ്ക്ക് പ്ലേസ് ചെയ്യുക. ഓ, അപ്പോഴും വലിയ പ്രശ്നകാരിയായി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞ ശേഷം ബേർഡിനെ നമ്മൾ ഈ ചെസ്റ്റിൽ ഇവിടെ പിടിച്ച് നോക്കുമ്പോൾ വേണ്ടോ തിരിയെന്ന് എനിക്ക് തോന്നുന്നു, അത്യാവശ്യം നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ചെസ്റ്റാണത്. പക്ഷേ ഈ പറയുന്ന വേംസിൻ്റെ ഇഷ്യൂ ഉള്ള ബേർഡാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലഷിനെസ് ഉണ്ടാവില്ല. ഈ നടുക്കൊരു എല്ലുണ്ടല്ലോ, ആ എല്ല് മാത്രമാണ് തള്ളി നിൽക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബേർഡിൻ്റെ ആ പൊസി നിൽക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുള്ളൂ. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ നമ്മൾ ബേർഡിനെ വളർത്തുന്ന ആളാണെങ്കിലും മിക്കപ്പോഴും ഞാൻ പറയാറുണ്ട്, രാവിലെയും വൈകുന്നേരം അരമണിക്കൂറെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുക, എന്നാലാണ് ബേർഡിൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നീട് പിടിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചാൾ നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും, ചെറുതായിട്ടൊരു വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നേരം നമ്മൾ ഈ പറഞ്ഞ ഡീവാമിങ്ങിൻ്റെ മെഡിസിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ സൂപ്പറായിട്ട് കയറി പോകുന്നത്. രണ്ട് ദിവസത്തേക്ക് പുള്ളിക്ക് ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടാകും, പക്ഷെ അത് കഴിഞ്ഞാൽ ബേർഡ് സൂപ്പറായിട്ട് കയറി വരും. അത് ഡീവാമിങ്ങിൻ്റെ സിറ്റുവേഷൻ പറയുമ്പോൾ നമുക്കത് സംസാരിച്ച് പോകാം. സോ ഈ പറയുന്ന പോലെ ഫ്ലഷി ആയിട്ടുള്ളൊരു ചെസ്റ്റാണോ ഉള്ളതെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേർഡിൻ്റെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പേനും കാര്യങ്ങളൊക്കെയാണ്. ഈ പറഞ്ഞത് എന്ത് പ്രശ്നമാണ് നമുക്ക് കുറേയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷേ ചിലത് നമ്മളിപ്പോൾ എന്തൊക്കെ മെഡിസിൻ നമ്മൾ അല്ലെങ്കിൽ എന്തെല്ലാം സിറ്റുവേഷൻ നമ്മൾ അനാലിസിസ് ചെയ്തെന്ന് പറഞ്ഞാലും കയ്യിൽ നിന്നെന്ന് വരില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ട്. സോ അത് നമ്മൾ പർച്ചേസ് ചെയ്തു. സോ ഫാർ നമ്മൾ പറഞ്ഞു പർച്ചേസ് ബേർഡിനെ കണ്ടു, നമ്മൾ ഇനിമാർ കാര്യങ്ങൾ സെക്ക് ചെയ്തു, ബേർഡിനെ പർച്ചേസ് ചെയ്തു, നമ്മൾ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ ഈ ഡ്യൂറിങ് ഈ പറയുന്ന ട്രാവലിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ അധികം ദൂരത്തുനിന്നാണ് ബേർഡ് വരുന്നതെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും ടയർഡ്നെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ സിംഗിൾ ബേഡായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു മെയിലുണ്ട്, ഫീമെയിൽ നമ്മൾ ദൂരത്തു നിന്ന് മേടിച്ചുകൊണ്ട് വന്നു, നിങ്ങൾ ചാടി കയറി മെയിലിനെ ഫീമെയിലിനെ കൂട്ടിയിടാതിരിക്കുക, അതായിരിക്കും ബെറ്റർ. കാരണം ഫീമെയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നാണ് പുള്ളി ടയർഡായിരിക്കും.
മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരിക്കും. പുള്ളി വരുമ്പോൾ തന്നെ ഇതിനിട്ട് കൊത്താൻ തുടങ്ങും. അവസാനം ഇതിൻ്റെ തലയിലുള്ള പപ്പും കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞ് പോയിട്ട് ആ കൂടെ പ്രശ്നമാകും. അതേസമയം നിങ്ങൾ അന്നത്തെ രാത്രി ഇതിനെ ഹോൾഡ് ചെയ്തതിന് ശേഷം അത്യാവശ്യം തീറ്റാൻ വെള്ളം കൊടുത്ത് അത്യാവശ്യം അതിനൊരു എനർജറ്റിക് ആയതിനു ശേഷം പിറ്റേഴ്സ് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കൊത്തു കിട്ടിയാലും പുള്ളിക്കാരി പിടിച്ചേക്കും. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഇപ്പോൾ കുറേ നാളായിട്ട് തനിച്ച് കിടക്കുന്ന ബേഡാണെന്നുണ്ടെങ്കിൽ വേറൊരു മെയിലിനെ നമ്മൾ കൊണ്ടിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഫീമെയിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെയും കണ്ടിട്ടുണ്ട്. സോ ബെറ്റർ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം ഇട്ട് അപ്പോൾ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഒന്നോ രണ്ടോ ദിവസം മാറ്റിയിട്ടതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. തൊട്ടടുത്താണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. പക്ഷേ അകലേന്ന് വരുമ്പോൾ ഈ പറയുന്ന ട്രാവലിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും. പിന്നെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിലും അസുഖങ്ങളുണ്ടെന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. അസുഖങ്ങൾ വലിയൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾ ബേഡിൻ്റെ ഹോബിയിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം ബേഡ്സിന് വരുന്ന അസുഖങ്ങളാണ്. നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടവും ഈ അസുഖങ്ങളിൽ നിന്നായിരിക്കും. പക്ഷേ അപ്പോൾ ബേഡ് നമ്മൾ ബേഡ് വളർത്തി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സാധനം അസുഖങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാനത് അധികം താമസിക്കാതെ തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഇതേ സെയിം കളർ ഡ്രസ്സിൽ വന്നിട്ട് ഞാനത് അസുഖങ്ങളുടെയും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ബേഡിനെ കൊണ്ടുവരുന്നു. അത്യാവശ്യം സൈസ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സേഫ് ഹൗസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ ചൈനീസ് കേജുകളാണ്. ഏകദേശം 2 അടി നീളം, ഏകദേശം ഒരു 1.5 അടി കറക്റ്റ് ഡയമെൻഷൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അടി കൊടുക്കാം. അപ്പോൾ ഏകദേശം അത് ബേഡിന് നിൽക്കാനും ഇരിക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ബേഡിനെ നെസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ബേഡിന് അത്യാവശ്യം എക്സസൈസ് വേണം. പുള്ളിക്ക് അസുഖമായിട്ടാണ് ഇറക്കി വിട്ടത്. അസുഖമല്ല, പുള്ളിയുടെ കണ്ണിട്ട് കൊത്തു കിട്ടിയിട്ട് ഇറക്കിയിടാണ്. അതിൻ്റെ കണ്ണിൻ്റെ പ്രശ്നം ഞാൻ കറക്റ്റായിട്ട് പറയാൻ കാര്യം, പുള്ളിയുടെ കണ്ണിട്ട് ഒരു കൊത്തു കിട്ടി, ഇപ്പോൾ അത്യാവശ്യം ഇഷ്യൂ ആയിട്ടിരിക്കുകയാണ്. അതിന് പുള്ളിനെ ഇറക്കിയിട്ട് അതുകൂടാതെ തന്നെ ഞാനിവിടെ ഡെയിലി 1-2 പേഴ്സിനെ വെച്ചിട്ട് അഴിച്ചു വിടാറുണ്ട്. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ബേഡിന് നെസ്റ്റ് ബോക്സ് നമ്മളിപ്പോൾ എത്ര ചെറിയ ബോക്സിൽ അല്ലെങ്കിൽ ചെറിയ സെറ്റപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ ബേഡിനെപ്പോഴും ആഴ്ചയിൽ 1 തവണയോ 2 തവണയെങ്കിലും ബേഡിനെ ഒന്ന് അഴിച്ചു വിടണം. അതിപ്പോൾ എല്ലാ ബേഡിനും അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ബേഡ്സിനൊന്നും വലിയ സൈസുള്ള ബേഡ്സിനൊന്നും അല്ല എല്ലാ ബേഡിനും നമ്മൾ അത്യാവശ്യം അവരെ ഈ പറയുന്ന വിങ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം നമ്മളത് കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യമേ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക, തീറ്റ വെച്ച് കൊടുക്കുക, ചാടിക്കയറി ബ്രീഡിങ്ങുള്ള ബോക്സ് വെച്ച് കൊടുക്കണ്ട. അതിന് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. കാരണം ഈ കൊണ്ടുവരുന്ന ബേഡ് ചെറുത് അത് പറഞ്ഞില്ല, കൊണ്ടുവരുന്ന ബേഡ് ചിക്കാണോ അല്ലെങ്കിൽ പറയണ പോലെ ഏജ് എത്രയായെന്നുള്ളതൊക്കെ നമ്മൾ കൺഫേം ചെയ്ത്. ഇപ്പോൾ ചിലപ്പോൾ കൊണ്ടുവരുന്ന രണ്ടും മെയിലാവാം, രണ്ടും ഫീമെയിലാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യമേ പറഞ്ഞാൽ ഏജ്ഡായതാവാം. അപ്പോൾ ഈ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചാടിക്കയറി ഇത് ബേസിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുക. തീറ്റയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോർമലി നമ്മൾ മേടിച്ച സ്ഥലത്ത് എന്ത് തീറ്റയാണ് കൊടുക്കുന്നത് അത് കൊടുത്തില്ലെങ്കിലും ചിലത് മറ്റു തീറ്റകളും എടുക്കാറുണ്ട്. അപ്പോൾ അതല്ലെങ്കിലും മിക്സഡ് ഫീഡ് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതല്ല, നമുക്ക് അവരുടെ കയ്യിലുള്ള ഫീഡ് നമ്മുടെ ഏരിയയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തേക്കുക. അവരിപ്പോൾ അന്ന് ചെന്ന രാത്രി ഒന്നും കഴിച്ചിരുന്നില്ല, പിറ്റേ ദിവസം രാവിലെ ഏതായാലും അവർ ട്രൈ ചെയ്ത് നോക്കും. അഥവാ അത് ട്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ വായിക്കാത്തൊന്ന് ശ്രദ്ധിക്കണമെന്നല്ല, ക്യാങ്കർ ഉണ്ടോയെന്നുള്ളത്, അങ്ങനെയുള്ളത് ചിലത് ഫുഡ് എടുക്കില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ വരാൻ ഇടയുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ബേഡ് ഓൾറെഡി എഗ്ഗ് ചെയ്തൊരു സ്ഥലത്തിരിക്കുന്ന ബേഡാണെങ്കിൽ നിങ്ങൾ അതിനെ ഈ പറയുന്ന നമ്മുടെ ലോഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പം ആ എഗ്ഗ് ചെയ്തിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രം അതേപോലെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ലോഫ്റ്റിൽ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളി ഇരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടി വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലെ ബേഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എഗ്ഗ് കൊണ്ടുവരും. എഗ്ഗ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഫോസ്റ്ററിന് അല്ലെങ്കിൽ അടിയിരിക്കുന്ന വേറെ ഏതെങ്കിലും രണ്ട് പേരിനായിട്ട് മാറ്റി വെച്ച് കൊടുക്കും. എന്നിട്ട് ഫേക്ക് എഗ്ഗ് വാങ്ങി വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ സാധനം ഇതിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഏതായാലും ഇരിക്കില്ല, സാധാരണഗതിയിൽ. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ ചിലപ്പോൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല പൂർണ്ണമായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രണ്ട് ദിവസത്തേക്ക് ഈ ഫേക്ക് എഗ്ഗ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അവരൊരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ആയി കഴിയുമ്പം മറ്റേ പഴയ രണ്ട് എഗ്ഗുകൾ മാറ്റി തിരിച്ച് ഇവർക്ക് വെച്ച് കൊടുക്കും. അതാണ് ഞാൻ സാധാരണ ചെയ്യാറ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചയും പട്ടിയൊന്നും കയറില്ലാത്ത രീതിയിൽ, അത്യാവശ്യം അടച്ചുറപ്പുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ലോഫ്റ്റ് നിങ്ങൾ മറയ്ക്കുക. ലോഫ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിലും മറയ്ക്കുക. അതല്ല നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഓപ്പൺ എയറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ കയറില്ലാത്ത രീതിയിൽ എന്തെങ്കിലും സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ദാറ്റ് ഈസ് എ ബെറ്റർ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, യെസ് ഇത് കാര്യം പറഞ്ഞ് വിട്ടു. ഇപ്പോൾ പ്രാവ് വളർത്തലിൽ ഏറ്റവും കൂടുതൽ ശല്യം വരുന്നൊരു സംഭവം ഈ പ്രാവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവിൻ്റെ പൊടിയാണ്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ കളക്ഷൻ ഇതുപോലെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് സംഘടിപ്പിക്കുക.
നിങ്ങൾ ക്ലീനിങ്ങിൻ്റെ സമയത്ത് മാത്രം നിങ്ങൾ മാസ്ക് യൂസ് ചെയ്താൽ, ക്ലീനിങ്ങിൻ്റെ സമയത്ത് അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഇപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചില ട്രിക്കുകളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം വരുന്ന വീഡിയോസിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബേഡ്സ് നമ്മൾ പെട്ടെന്ന് ആക്റ്റീവ് ആക്കുക, എല്ലാ ബേഡ്സിനും ഒറ്റയടിക്കുക നമ്മൾ ആക്റ്റീവ്, സൈക്കോളജിക്കൽ മൂവ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കിടന്നുകൊണ്ട് ചേർക്കിട്ടടിച്ച് ബഹളം ഉണ്ടാക്കുക, അന്നേരം ഈ പൊടി വരും. ഈ പൊടി വരുന്ന സിറ്റുവേഷൻസിൽ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ലോഫ്റ്റ് അത്യാവശ്യം ഉയരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഉണ്ടാകുന്ന പൊടിയും കാര്യങ്ങളും എല്ലാം കൂടെ കാറ്റത്തങ്ങ് പൊക്കോളും. പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം ഓപ്പൺ ആണെങ്കിലും ഈ പറയുന്ന കാറ്റിനെ പോയി സാധനം പുറത്തേക്ക് എവിടെയെങ്കിലും പൊക്കോളും, അധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിമെൻ്റ് ചെയ്ത ഫ്ലോറുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡെയിലി നിങ്ങൾ ക്ലീൻ ചെയ്യുക. അതല്ലെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ മുകളിൽ കാഷ്ടം വന്ന് വീണിട്ട്, അത് ഞാനിവിടെ സിമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പല നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും അവന് വാൺ ചെയ്തൊരു സംഭവമാണ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ആഴ്ചയിൽ ഒരിക്കുന്ന സംഭവം കൺഫേംഡ് ആയിട്ട് ക്ലീൻ ആക്കുക, അതല്ലെങ്കിൽ ഇഷ്യൂ ആവുമെന്ന് അറിയാം. പറഞ്ഞപ്പോൾ ഓൾറെഡി തന്നെ ഇപ്പോൾ കുറച്ച് സംഭവങ്ങളുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ, ഉടമ്പരെ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ താഴെ നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട് കുറേ ഡ്രോപ്പിങ്സ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് എല്ലാ ഞായറാഴ്ചയും നമ്മൾ കുത്തിയിരുന്ന് തേച്ച് പറിച്ച് മൊത്തം കളയും. അത് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാറില്ല, കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ നല്ല പണി കിട്ടും. അപ്പോൾ അത് കാരണം അങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും വിടാതിരിക്കുക, അതായത് ഈ പറഞ്ഞ ക്ലീനിങ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ സിറ്റ് ചെയ്യുന്ന കേജിന് താഴെ വേസ്റ്റ് കളക്ട് ചെയ്യാവുന്ന ട്രേ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കാരണം മാത്രമാണ് ചൈനീസ് കേജ് സെലക്ട് ചെയ്തത്. ചൈനീസ് കേജ് ആകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വേസ്റ്റ് കളക്ഷന് പ്രത്യേകം ട്രേ ഉണ്ട്, നമുക്ക് മാറ്റാൻ എളുപ്പമാണ്. ഈ പറഞ്ഞാൽ എല്ലാം കഴുകുമൊന്നും വേണ്ട, നമുക്ക് ഈ പേപ്പർ ഇട്ടിട്ട് നമ്മളൊരു ലെയർ പേപ്പറും ഇട്ടുകൊടുത്തിട്ടാണ് ഡിഷ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പേപ്പർ നമ്മളപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. അതൊക്കെ വളരെ ഒരു ഞാൻ നോക്കിയിട്ട് എനിക്ക് വളരെ എളുപ്പമുള്ളൊരു സംഭവമായിട്ട് കണ്ടു. അങ്ങനെയാണ് ചൈനീസ് കേജിലേക്ക് തന്നെ പിന്നെ മാറിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ നിങ്ങൾ ബേഡ്സിനെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ളത് അതായത് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അതായത് ബേഡ്സിന് ഒന്ന് രണ്ടാൾക്കാരും കാണിച്ചതരാന്ന് പറഞ്ഞായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ബാക്കി എൻഡിലേക്ക് പോവാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇറങ്ങിയേക്കുന്ന കുട്ടികളെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ പറ്റി നിങ്ങൾ കണ്ടു വിചാരിക്കുകയാണ്, ചൈനീസ് ഉള്ള റെഡിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്, അവരെ കാണണം. അതൊക്കെ തീരെ ചെറിയ കുട്ടികളാണ്. ഓ, മാറിക്കേടേ, ശരി മാറിക്കേടാ, ഇതാ നല്ല ചൈനീസ് ഹോളിൽ ഇറങ്ങിയ കുട്ടി. ഒരു കുട്ടി ഇറങ്ങിയുള്ളൂ, ഒരു കുട്ടിയല്ല രണ്ടു കുട്ടി ഇറങ്ങി, പക്ഷെ ഒരു കുട്ടി രക്ഷപ്പെട്ട് കിട്ടിയില്ല. അപ്പോൾ അത് കാരണം അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, അപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരെയും കിട്ടാൻ പോകുന്നു, ഇവരുടെ ഇറങ്ങിയിട്ടില്ല ഇതുവരെ, ഇന്നോ നാളായിട്ട് അവരുടെ ഇറങ്ങും. ഓസ്ട്രേലിയ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അധികം സ്ട്രെസ് എടുക്കാത്തത്. കാണിച്ചേക്കാം, ഒന്ന് മാറണം. ഓക്കെ, ഓസ്ട്രേലിയൻ വൈറ്റിൻ്റെ കുട്ടി, അത് ഫീമെയിലിനാണ് എടുത്ത് നിൽക്കുന്നത് കേട്ടോ. ഓസ്ട്രേലിയൻ വൈറ്റ് വൈറ്റ് എന്നല്ല എന്ന് പറയാം, ബർപ്പൻ എന്നാണ് ബ്രീഡിൻ്റെ പേര്. ഇതാണ് ഞാൻ കിങ്ങിൻ്റെ എഗ്ഗ് വെച്ച് കൊടുത്തതാണ് അവർക്ക്. അപ്പോൾ അവരുടെ എഗ്ഗ് വിരിഞ്ഞേക്കണ ഞാൻ കാണിച്ചു തരാം. അത് നമ്മളിവിടെ ഒരു കോർണറിൽ ഫോസ്റ്റേഴ്സിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ കുഞ്ഞാണ്, ഇത് ആദ്യം പിരിഞ്ഞിറങ്ങിയ കുഞ്ഞ്, രണ്ടാമത്തെ കുഞ്ഞ് അതിൻ്റെ അപ്പുറം കണ്ടിരിപ്പുണ്ട്. തവണ അറിയാം റിസൾട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചത് മുഖിയുടെ ഒരു ആൽമണ്ട് ലൈൻ ഇറക്കാൻ വേണ്ടിയിട്ടാണ്, അത് എത്രത്തോളം നമ്മുടെ ഉദ്ദേശം കറക്റ്റായി എന്നുള്ളത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അറിയാം. ഓക്കെ ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഇവര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു നാല് ദിവസമായി. ഇതാ അതും ഒരു കുട്ടിയാണ് കിട്ടിയുള്ളൂ കേട്ടോ, മറ്റേക്ക് കൂടുതലായിരുന്നു. അത് കുട്ടി ഇറങ്ങിയില്ല, ഇതൊന്നും മാറിക്കടാ. ഔ, ഹലോ, കുറച്ചുകൂടെ ഒന്ന് വലുതായി ഫീഡ് എടുക്കാറാവുമ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇതിനെടുത്തിട്ട് പുള്ളിക്കാരനെ കൊച്ചിനെടുത്തിട്ട് ഓ ബർപ്പനെ വെച്ച് കൊടുക്കാൻ വിചാരിച്ചിരിക്കണം. അവരെ നന്നായിട്ട് ഫീഡ് ചെയ്തോളും, അവരടുത്ത എഗ്ഗിനുള്ള ഒരു സെറ്റപ്പ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിങ്ങിനെ. ആ പുള്ളിക്കാരി ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, അവർ മുട്ട പുള്ളി മാറ്റി വെച്ചേ, ഫേക്കായിരിക്കുന്നത് അവർ മാറ്റി വെച്ചേക്കാണ് അത് കാണുന്നത്. എന്നാലും കുഴപ്പമില്ല, അതൊരു കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചകത്ത് കയറ്റി വയ്ക്കുക അവർ. ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒറിജിനൽ എക്സ്
തിരിച്ചു വെച്ച് കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെയാണ് അടിപൊളി ഇവരുടെ ഒരെഗ്ഗാണ് ഉരിഞ്ഞ് കിട്ടിയേക്കണേ. മറ്റേ എഗ്ഗ് ഒരു 4 ദിവസത്തിൻ്റെ ഡിഫറൻസിന് ശേഷമാണ് അവർ ഇട്ടത്. അപ്പോൾ അത് കാരണം ഞാൻ ആ എഗ്ഗ് എടുത്ത് മാറ്റി വേറെ ആൾക്ക് വെച്ച് കൊടുത്തേക്കുക. ഇതുവരെ വിരിഞ്ഞിട്ടില്ല. കാരണം ഇവർക്ക് തന്നെ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഇനി വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അതിനെ നോക്കില്ല. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ 1-2 പേരെ ഞാൻ കാണിച്ചു തരാം. വേറെ 2 പേരെ നമ്മുടെ സാറ്റിൻ എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വെച്ച് കൊടുക്കാനുള്ള ധാരണയിലായിരിക്കണം. സാറ്റിന് ഷോർട്ട് ഫീസ് ആകുമ്പോൾ കുഴപ്പമില്ല, കുട്ടികൾ ശരിയായിക്കോളും, ശരിക്കും നോക്കോളും. അപ്പോൾ എടാ ഒന്ന് എഴുന്നേറ്റടാ, നമ്മുടെ ബ്ലാക്ക് ആണല്ലോ മെയിൽ, ഒന്ന് മറ പ്ലീസ് പ്ലീസ്. നല്ല വെച്ചല്ലേ, ഒന്ന് മറിക്കടാ, ഒന്ന് വെച്ച് കൊച്ചു 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 അടിപൊളി കേട്ടോ. താങ്ക് യു ആൻഡ് സോറി. കണ്ടിന്യൂ കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സാറ്റിന് കുഞ്ഞിറക്കണമാണ്. അതെ, ഇതാണ് ആദ്യം സാറ്റിന് കുഞ്ഞിറങ്ങി, ആദ്യത്തെ കുഞ്ഞുങ്ങളത്. ഓക്കെ, ആദ്യമായിട്ട് ഇറങ്ങിയ കുട്ടികൾ ഒന്ന് മാറിക്കട. ഇത് മെയിലാണ് മേളിലിരുന്ന് കേട്ടോ. ഇതാണ് കുട്ടികൾ, 2 ഒരേ ദിവസം ഇറങ്ങിയവർ. അപ്പോൾ അത് കാരണം വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഫീഡ് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ആ ഇയ്യടാ വിട്ടടാ, അവിടെ എൻ്റെ വയറ് പിടിച്ച് വലിക്കുന്നു. അവരുടെ കുഞ്ഞിറങ്ങി, അപ്പോൾ ഇനി മാറ്റി വയ്ക്കാൻ പറ്റില്ല. ശോ, ആ കുഴപ്പമില്ലായിരിക്കും, നോക്കണ്ടേ. രണ്ടെങ്കിൻ്റെ ഷെല്ല് കിടപ്പുണ്ട്, ഒന്ന് മാറാവോ. അത് മെയിലാണ് ഇതിൻ്റെയും മേലിരിക്കുന്നത് കേട്ടോ. ആയ് ചക്കര ചവിട്ടല്ലേ മുത്തേ. ഇവരുടെ 2 പേരും അറിഞ്ഞിട്ടുണ്ട്. മറ്റേ എഗ്ഗ് വെച്ച് കൊടുത്തന്നെ ഇവർക്കാ മാക്പീത്താണ് ഒറ്റയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച 2 പേരുണ്ടായിരുന്ന അത് ഒറ്റയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതന്നെ അവർക്ക് ഞാൻ വെച്ച് കൊടുത്തത്. അത് വിരിയാൻ സാധ്യതയില്ല എത്ര പെട്ടെന്ന്, ഇല്ല അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഡാർക്ക് കളറാണ്, ചിലപ്പോൾ നാളെ മറ്റന്നാൾ ഇറങ്ങും. സോ അതാണിപ്പോൾ കാണിക്കാനുണ്ടായിരുന്ന സംഭവങ്ങൾ. ഇങ്ങനൊരു സാധനമുണ്ട്. ഇവരെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്, പറയാം. അതായത് ഇവരപ്പനും അമ്മയും 2 ഐറ്റംസ് ആണെന്ന് അറിയാലോ നമുക്ക്. അപ്പം വന്നേക്കണ കാരിയറും അമ്മ വന്നേക്കണത് സ്കാൻഡ്രോണോ. കുട്ടികളിറങ്ങിയേക്കണല്ലോ ഒരാൾ കാരിയറിൻ്റെ സ്വഭാവം ബീക്കണ്ടല്ലോ അറിയാവുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾക്ക് നല്ല സ്ട്രെയിറ്റ് ബീക്കാണ്, മറ്റേ ആളുടെ വളഞ്ഞ ബീക്ക്. അതായത് മറ്റേ ഒരാൾ വന്നേക്കണ അമ്മയുടെ കൂടെയും ഒരാൾ അപ്പൻ്റെ കൂടെയും പോകുന്നു. വലുതായി കഴിയാൻ പറയാം. അതിൽ ബേർഡ്സ് 2 പേരും നല്ല ഹെൽത്തിയാണ്. അപ്പനും അമ്മയ്ക്കുമാണ്, അമ്മയ്ക്കാണ് ഇച്ചിരി പ്രശ്നമുണ്ട്, വയറിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. അത് വെച്ചാൽ ഫീഡ് ഞാൻ കോമ്പിനേഷൻ പെട്ടെന്നായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് അവൾക്ക് ഇത്തിരി ഇഷ്യൂ ഉണ്ട്. മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ 2 ദിവസമായിട്ട് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ എന്നാൽ ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, യെസ്. സോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന ആൾക്കാരോട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, ടേക്ക് കെയർ, ബൈ.